ഓർക്കുന്നതിന്റെ കാര്യം ഞാൻ തേർഡ് റൂം എന്ന് പറഞ്ഞുതരാം, ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഇത് മെഴുകാണ്. തേനീച്ചകൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാണ്. അവർക്ക് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് മെയിൻ ആയിട്ട് ഉത്പാദിപ്പിക്കുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് ലിപ്സ്റ്റിക്, കോസ്മെറ്റിക്സ്, ബോഡി ക്രീംസ്, ലിപ് ബാമുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും അവരുടെ കൂടിന്റെ ആകൃതിയിലാണ് ഉണ്ടാവുക. ഇതിന് നമ്മൾ പ്രോസസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഷേപ്പിലിരിക്കുന്നത്. ഇങ്ങനെ പ്രോസസ്സ് ചെയ്യാനൊരു കാര്യമായിട്ട് ഇത് ഉപയോഗിച്ച് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ഒലിവ് ഓയിൽ, ലെമൺ ഗ്രാസ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ടീ ട്രീ ഓയിൽ എല്ലാം മിക്സ് ചെയ്തിട്ട് കാല് പൊട്ടുന്നതിന്, ചുണ്ട് വെള്ളുന്നതിന്, ഡ്രൈ സ്കിന്നിനൊക്കെ നല്ലതാണ്. ഇതൊക്കെ തേന് കട്ടപിടിക്കുന്ന മൂന്ന് കാരണങ്ങൾ കൊണ്ട് തേന് കട്ടപിടിക്കും. ഒന്ന്, അതിന്റെ പൂമ്പൊടിയുടെ അളവിലുള്ള വ്യത്യാസം. രണ്ടാമത്, ഗ്ലൂക്കോസ് ഫ്രക്ടോസ് റേഷ്യോയിലുള്ള വ്യത്യാസം. മൂന്നാമത്, അതിന്റെ ടെമ്പറേച്ചർ. 20-25 ഡിഗ്രിക്കൊക്കെ താഴെ വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തേന് എന്തായാലും കട്ടപിടിക്കും. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള, അതിന് നമുക്ക് ഉപയോഗിക്കാം. എന്നാലും നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് സൂര്യപ്രകാശം വെക്കണം, ഇല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് ചെയ്യണം. ഒരിക്കലും നേരിട്ട് ചൂടാക്കാനായിട്ട് പാടില്ല. ഇതൊക്കെ തേന്റെ കളർ വെറൈറ്റീസ്. ചിലരൊക്കെ പറയും ലൈറ്റ് കളറുള്ള തേനാണ് നല്ലത്, അല്ലെങ്കിൽ ഡാർക്കാണ് നല്ലതെന്നൊക്കെ. പക്ഷെ ഒരിക്കലും തേന്റെ കളർ നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി അളക്കാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം തേനീച്ചകളുടെ സ്പീഷീസിലെ വ്യത്യാസം, അല്ലെങ്കിൽ പൂക്കളുടെ മാറ്റം, കാലാവസ്ഥയുടെ മാറ്റം, അതുപോലെ തേന്റെ ഏജിങ്, ഇതൊക്കെ ഈ തേന്റെ കളർ വ്യത്യാസങ്ങൾക്ക് കാരണങ്ങളാണ്. അറ്റത്തിരിക്കുന്ന മസ്റ്റാർഡ് ഹണിയാണ് ഹിമാചൽ ഭാഗത്തുനിന്ന് കടുക് കൃഷി ചെയ്യുന്ന സമയത്താണ് ഇത് കളക്ട് ചെയ്യുന്നത്. വെരിക്കോസ് വെയിൻ, ജോയിന്റ് പെയിൻസ്, ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുന്നതിന്, വാദരോഗങ്ങൾക്ക്, ആർത്രൈറ്റിസിനൊക്കെ മസ്റ്റാർഡ് ഹണി നല്ലതാണ്. അത് റോ ഹണിയാണ്. അതിനെ പ്രോസസ് ചെയ്യുമ്പോൾ ഈ കളറിലോട്ടൊക്കെ വരികയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ചെറുതേന, ചെറിയ ഉറുമ്പിന് കണക്കുള്ള തേനീച്ചകളെ, തുമ്പ, തുളസി പോലുള്ള ഔഷധ സസ്യങ്ങളുടെ ഏറ്റവും ഉള്ളറകളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന തേനാണ്. തേനുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ചെറുതേനയാണ്. ഹൈ മെഡിസിൻ വാല്യൂ ആണ്. ക്യാൻസർ രോഗത്തിന് വരെ ഉപയോഗിക്കാം. കണ്ണിലെ കുറ്റിക്കാൻ പറ്റുന്ന ഏക തേനുണ്ടെങ്കിൽ ചെറുതേൻ മാത്രമേ ഉള്ളൂ. പുള്ളിയാലും മുറിഞ്ഞാലൊക്കെ നമുക്ക് വൻതേനുകൾ തേക്കാം. എന്നാലും ചെറുതേൻ തേച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാട് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ബെസ്റ്റ് ഇമ്മ്യൂണിറ്റിയാണ്. ഡെയിലി നമുക്ക് ചെറുതേനും മഞ്ഞപ്പൊടിയും ബ്ലാക്ക് സീഡ് ഓയിലും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. ആസ്മ രോഗികൾക്കും ചെറുതേൻ വളരെ നല്ലതാണ്. ആസ്മ വരാതിരിക്കാനും ചെറുതേൻ കഴിക്കാം. ഇദ്ദേഹം ഒരു സയന്റിസ്റ്റാണ്. കാൾബോൺ ഫിഷ് എന്നാണ് പേര്. തേനീച്ചകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ രീതി കണ്ടുപിടിച്ച ആളാണ്. നമ്മളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സങ്കടം വന്നാൽ കരഞ്ഞിട്ട്, സന്തോഷം വന്നാൽ ചിരിച്ചിട്ട്, അങ്ങനെയൊക്കെ. അതുപോലെ തേനീച്ചകള് സങ്കടം വന്നാലും സന്തോഷം വന്നാലൊക്കെ വിവിധ തരത്തിലുള്ള ഡാൻസിങ്ങിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ തിയറി കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുണ്ട്. ഒരു കൂടി മൈക്കിയാണ് ചെയ്യുന്നത്. അഡ്വർടൈസിംഗ് പറ്റുന്നുണ്ട്. തേനീച്ചകളിൽ ലോകത്തില്ലാതായി കഴിഞ്ഞാല് ഒരു 4 വർഷം മാത്രമേ ലോകം നിലനിൽക്കുള്ളൂ എന്ന് പറയുന്നത്. കാരണം 80% പോളിനേഷൻ നടക്കുന്നതും തേനീച്ചകളിലൂടെയാണ്. ഇന്ന് തേനീച്ചകളിലൊക്കെ ബൈ പ്രോഡക്ട്സ് ആണ്. ഒന്ന് തേനാണ് പുറത്തുനിന്ന് പരിചയപ്പെടാം. തേന് ഹണിക്കോമാണ് അതിന്റെ കൂടോട് കൂടി നമുക്ക് കിട്ടുന്നത്. ആ ജസ്റ്റ് ചുയിങ്കം പോലൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. ബീപ്പോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂമ്പൊടിയാണ്. തേനീച്ചകൾ ഓരോ പൂവിലും ചെന്ന് തേനെടുക്കുന്ന സമയത്ത് അവിടെയുള്ള പൂമ്പൊടിയെല്ലാം നമ്മുടെ ശരീരത്തിൽ അറ്റാച്ച്ഡ് ആവും. കാരണം നമ്മുടെ ശരീരം ഫുള്ള് രോമാണ്. കണ്ണിലടങ്ങുന്ന രോമയുടെ ജീവിയാണ് തേനീച്ച എന്ന് പറയുന്നത്. അങ്ങനെ അറ്റാച്ച്ഡ് ആവുന്ന പൂമ്പൊടി നമുക്ക് ഹൈ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ജിമ്മിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഉത്തേജനത്തിനൊക്കെ വേണ്ടി ബീപ്പോളൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് റോയൽ ജെല്ലി. തേനീച്ചകളുടെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഇത് റാണി തേനീച്ചയുടെ സൂപ്പർ ഫുഡാണ്. ഇതൊരു സപ്ലിമെന്ററി ഫുഡായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ യങ് ആയിരിക്കുന്നതിന്, ആന്റി ഏജിങ്, ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിന്, എനർജി ലെവൽ കീപ്പ് ചെയ്യുന്നതിന്, ഹോർമോൺ ചേഞ്ചിന്, അതുപോലെ നമ്മുടെ ബ്യൂട്ടിയിലൊക്കെ മാറ്റം വരുത്തുന്നതിന്, നമ്മുടെ ശരീരത്തിലൊക്കെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കുന്നതിന്, ഇനി വരാൻ ചാൻസ് ഉണ്ടെങ്കിലോ അതിനെ തടയുന്നതിന് എനിക്ക് റോയൽ ജെല്ലിക്ക് സാധിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിലൊക്കെ നമ്മൾ പോലും അറിയാതെ ക്യാൻസർ സെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുന്നതിന്റെ ശേഷി വരെ ഈ റോയൽ ജെല്ലിക്കുണ്ട്. എങ്ങനെയാ കളക്ട് ചെയ്യുന്നത്? അതായത് തേനീച്ച കൂടുതൽ റാണി തേനീച്ചയുടെ ഷെല്ലുകളിലാണ് റോയൽ ജെല്ലി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. റാണി തേനീച്ചയുടെ ഷെല്ല് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാവുക. ഇത് ആ കൂട്ടിലെ ഏറ്റവും അടിയിലാണ് ഉണ്ടാവുക. ഇതിന് വന്നിട്ട് ഓരോ പെൺ തേനീച്ചകളും വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ കളക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ അതിന് ഹൈ കോസ്റ്റ് ആണ്. പക്ഷെ അത്രയ്ക്കാണ് വെളുത്തുള്ളി തേനിൽ ഒരു 45 ദിവസം ഇട്ട് വെക്കുന്നത്. ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്കും കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനൊക്കെ ഈ കാർണി നല്ലതാണ്.